നമസ്കാരം ഞാൻ ദീപ ജോസ് സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്ന എംഎൽഎമാർക്ക് അടുത്തെത്തി കുശലാന്വേഷണം നടത്തി സ്പീക്കർ എ എൻ ഷംസീർ പായും തലയിണയും കിട്ടിയില്ലേ ഫാനിന്റെ കാറ്റില്ലേ ഭക്ഷണം കഴിച്ചോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം എന്നിങ്ങനെ പ്രതിപക്ഷ എംഎൽഎമാരുടെ സത്യാഗ്രഹ സ്ഥലത്തെത്തി സുഖവിവരങ്ങൾ അന്വേഷിക്കുകയായിരുന്നു സ്പീക്കർ സ്പീക്കറുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അസൗകര്യങ്ങളൊന്നുമില്ലെന്ന് പ്രതിപക്ഷ എംഎൽഎമാർ പറഞ്ഞു സത്യാഗ്രഹ വേദിയിൽ പഴയ ഓർമ്മകൾ പങ്കിടുകയായിരുന്നു എംഎൽഎമാർ അടി കൊണ്ടതിന്റെയും കൊടുത്തതിന്റെയും ഓർമ്മകളിലേക്ക് പ്രതിപക്ഷ എംഎൽഎമാർ എത്തിയപ്പോൾ സമരകഥകളും ലാത്തിചാർജ് അനുഭവങ്ങളുമായി സ്പീക്കറും ഒപ്പം കൂടി തിങ്കളാഴ്ച രാത്രി 10:30 സ്പീക്കർ ഇവരെ സന്ദർശിച്ചത് പ്രതിപക്ഷ എംഎൽഎമാരായ ഷാഫി പറമ്പിൽ മാത്യു കുഴൽനാടൻ സി ആർ മഹേഷ് നജീബ് കാന്തപുരം എന്നിവരാണ് നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തുന്നത് 10 മിനിറ്റോളം സ്പീക്കർ എംഎൽഎമാരുമായി സംസാരിച്ചു സൗകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമാണ് സ്പീക്കർ മടങ്ങിയത് അതിനിടയിൽ മെഡിക്കൽ കോളേജ് സംഘവും എംഎൽഎമാരെ പരിശോധിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തുടങ്ങിയവരും എംഎൽഎമാരെ സന്ദർശിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളും യു ഡി എഫ് അനുകൂല സംഘടനകളുടെ പ്രതിനിധികളും എത്തി ജനത്തിന്റെ തലക്കെടുക്കുന്ന ജനവിരുദ്ധ ബജറ്റ് എന്നെഴുതിയ പ്ലക്കാർഡ് ഉയർത്തിയാണ് എംഎൽഎമാരുടെ സമരം സത്യാഗ്രഹ സമരത്തിനിടയിൽ ഫോൺ കോളുകൾ സ്വീകരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഷാഫിയും മഹേഷും നജീബും സത്യാഗ്രഹ ചിത്രങ്ങൾ സി ആർ മഹേഷ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു പുസ്തകങ്ങൾ വായിക്കാനാണ് മാത്യു കുഴൽനാടൻ സമയം കണ്ടെത്തിയത് സമരം നടത്തുന്ന എംഎൽഎമാർ എല്ലാവരും കൂടി സെൽഫിയും എടുത്തു സമരം ആരംഭിച്ചതിന് പിന്നാലെ എംഎൽഎമാർക്കായി പായും തലയിണയും ഫാനുകളും എത്തിച്ചു എംഎൽഎമാർക്കരികിൽ വാച്ച് ആൻഡ് വാർഡുമുണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ മാത്യു കുഴൽനാടൻ നജീബ് കാന്തപുരം സി ആർ മഹേഷ് എന്നിവർക്കൊപ്പം സത്യാഗ്രഹം ആരംഭിച്ചുവെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎ ആണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ജനവിരുദ്ധ ബജറ്റിനെതിരെ സഭയ്ക്കകത്തും പുറത്തും സമരം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ബജറ്റ് പൊതു ചർച്ചയ്ക്ക് മുൻപെയാണ് പ്രതിപക്ഷം സമരം പ്രഖ്യാപിച്ചത് സഭയ്ക്ക് പുറത്തും വലിയ തോതിൽ സമരം നടത്താനാണ് യു ഡി എഫിന്റെ തീരുമാനം എല്ലാ കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലും കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കും 13 യു ഡി എഫ് ജില്ലാ കേന്ദ്രങ്ങളിൽ രാപ്പകൽ സമരം നടത്തും ശക്തമായ സമരത്തിലൂടെ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി വർധനയും സെസ്സും പിൻവലിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് തീവെട്ടി കൊള്ളയാണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി ബാനർ ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ എംഎൽഎമാർ രംഗത്ത് വന്നു പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നതോടെ ഫ്ളോറിൽ പ്ലക്കാർഡുകൾ പാടില്ലെന്നും ചട്ടവിരുദ്ധമാണെന്നും സ്പീക്കർ പറഞ്ഞു ചോദ്യോത്തരവേളയിൽ സഹകരിക്കണമെന്ന് സ്പീക്കർ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭയിൽ എത്തിയത് സഭ ബഹിഷ്കരിച്ചാൽ അതിന്റെ ഗുണം ഭരണപക്ഷത്തിനാവുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം എംഎൽഎമാർ പ്രതിഷേധിക്കുമ്പോൾ മറ്റുള്ളവർ ബജറ്റ് ചർച്ചയിലടക്കം സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നതാണ് തീരുമാനം വൻ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഇന്ധന സെസ് 1 രൂപയാക്കി കുറയ്ക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ബുധനാഴ്ച ബജറ്റ് ചർച്ചയുടെ മറുപടിയിലാകും ധനമന്ത്രിയുടെ പ്രഖ്യാപനം സാമൂഹ്യക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിച്ച് പ്രതിഷേധം തണുപ്പിക്കണമെന്ന അഭിപ്രായവും എൽഡിഎഫിന്റെ ഭാഗത്തുനിന്നുണ്ട് സമകാലീന വാർത്തകൾ ഒപ്പിയെടുത്ത് ക്യാമറയുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ സോഷ്യൽ മീഡിയ ഈസിയായി മാനേജ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ നിങ്ങൾ ചാനൽ മാർക്കറ്റിംഗ് രംഗത്ത് പരിചയസമ്പന്നനാണോ വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് വശമുണ്ടോ എങ്കിൽ ഓൺലൈൻ മാധ്യമ രംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലിൽ നിങ്ങൾക്കും ഭാഗമാകാം റിപ്പോർട്ടർ വീഡിയോ എഡിറ്റർ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകളിലേക്ക് നിങ്ങൾക്കും അപേക്ഷകൾ അയച്ചു തുടങ്ങാം അപേക്ഷകൾ അയക്കുന്ന രീതി ഇത്രമാത്രം നിങ്ങളുടെ പേരും കോൺടാക്ട് നമ്പറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെസ്യൂമേ ഞങ്ങളുടെ ഇമെയിൽ ഐഡിയായ HR@thecrimeonline.com യിലേക്ക് അയക്കുക അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 12, 2023